ഉപ്പുതറ ചീന്തല റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമില്ല. ഒരു മാസം മുമ്പ് നിർമ്മിച്ച റോഡും തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ഉപ്പുതറ പഞ്ചായത്തും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണ് തകർന്നത്. ഉപ്പുതറ ചീന്തല നിവാസികളുടെ യാത്രാ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യാനാണ് പ്രദേശവാസികളുടെ വിധി. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജോയിസ് ജോർജ് എം പി ആയിരുന്നപ്പോൾ 16 കോടി രൂപ സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു. എഞ്ചിനീയറിംഗിലെ പിഴവ്. ഏലപ്പാറ മുതൽ ആരംഭിച്ച ഗ്രാമീണ റോഡ് നിർമ്മാണം ഉപ്പുതറയ്ക്ക് 2 കിലോമീറ്റർ ദൂരത്ത് അവസാനിച്ചിരുന്നു. ബാക്കി ഭാഗം എം എൽ എ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ചുവെങ്കിലും 800 മീറ്റർ ബാക്കിയായി. പിന്നീട് എം എൽ എ 50 ലക്ഷവും ഉപ്പുതറ പഞ്ചായത്ത് 2 തവണയായി 30 ലക്ഷവും അനുവദിച്ചു. എന്നാൽ എം എൽ എ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണം കഴിഞ്ഞ മാസമാണ് പൂർത്തിയായത്. കരാറുകാരൻ പോയതിന് പിന്നാലെ റോഡ് തകരുകയും ചെയ്തു. റോഡ് പണി തുടങ്ങിയിട്ട് ചെയ്തിട്ട് പക്ഷെ ഇത് മാസയോഗ്യം അല്ലാത്ത രീതിക്കാണ് ഇവർ പണം തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ആരുടെ അടുത്ത് ചെയ്യണോ എന്നാ ചെയ്യണമെന്നൊന്നും നമുക്കറിയത്തില്ല. റോഡ് മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടേക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് തന്നെ പകുതി നിർത്തിയേക്കാണ്, ബാക്കിയുള്ള പണി ചെയ്തിട്ടില്ല. മുഴുവനായിട്ട് മൊത്തം ഒരുമാതിരി കുളവാക്കിയിട്ടേക്കാണ്. റോഡെല്ലാം കോൺക്രീറ്റിലാണ്, ടാറിങ് എല്ലാം പൊളിഞ്ഞു പോവാണ്. ഇപ്പൊ ഇവിടെ മുതൽ ഉപ്പോറ വരെ അതാണ് സ്ഥിതി. റോഡിന്റെ നിർമ്മാണത്തിലെ പാകപ്പിഴയാണ് തിരിച്ചടിയായത്. ഐറീഷയുടെ നിർമ്മാണത്തിലും വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ റോഡ് പൂർണ്ണമായും തകരും. ചീന്തലാർ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ 2 കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ കുഴികൾ താണ്ടിക്കടക്കേണ്ട അവസ്ഥയാണ്. കരാറുകാരനിൽ നിന്നും നഷ്ടം ഈടാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.